ഹനുമാനെ മുസ്ലിമാക്കിയ അധ്യാപകനെതിരെ വിമർശനം ഹനുമാനെ മുസ്ലിം മാത്രമല്ല രാമൻ നമാസ് പഠിപ്പിച്ചു എന്നും ഇയാൾ പറയുന്നു ബീഹാറിലെ ബെഗുസാരയിലാണ് സംഭവം വിദ്യാർത്ഥികളെ തെറ്റായ വിവരങ്ങൾ പഠിപ്പിച്ച അധ്യാപകനെതിരെ രൂക്ഷ വിമർശനവും പ്രതിഷേധവുമാണ് ഉയരുന്നത് അധ്യാപകനായ സിയായുദ്ദീൻ ആണ് ഹനുമാൻ മുസ്ലിമാണ് എന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞത് പാഠമെടുക്കുന്നതിനിടെയായിരുന്നു ഹനുമാനെക്കുറിച്ചുള്ള സിയായുദ്ദീൻ്റെ പരാമർശങ്ങൾ ഇതിന് പുറമെ ഭഗവാൻ ശ്രീരാമനാണ് നിസ്കാര പ്രാർത്ഥന കൊണ്ടുവന്നത് എന്നും ഇയാൾ വിദ്യാർത്ഥികളോട് പറഞ്ഞു അത്രേ ഇത് കേട്ട ഹിന്ദു വിദ്യാർത്ഥികളെ ചിലർ ഹനുമാൻ എന്തുവാണെന്നും തങ്ങളുടെ ദൈവമാണ് എന്നും പറഞ്ഞു എന്നാൽ ഇവരെ അധ്യാപകൻ ശകാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വീട്ടിലെത്തിയ വിദ്യാർത്ഥികൾ ഈ വിവരം രക്ഷിതാക്കളോട് പറഞ്ഞു ഇതോടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തി പരാതി പറയുകയായിരുന്നു വിവരം അറിഞ്ഞ ഹിന്ദു സംഘടനാ പ്രവർത്തകർ പ്രതിഷേധവുമായി സ്കൂളിലെത്തി ഇതോടെ സി ആയുദ്ദീൻ മാപ്പു പറയുകയും ചെയ്തു എന്നാൽ അധ്യാപകനെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യം ശക്തമാകുന്നു തങ്ങളുടെ പ്രധാനപ്പെട്ട ദൈവമാണ് ബജ്റംഗ് ബലി എന്ന് ബഹുസരായ എം പി ആയി ഗിരിരാജ് സിംഗ് പറഞ്ഞു അതുകൊണ്ട് തന്നെ അധ്യാപകന്റെ പരാമർശങ്ങളെ ഗൗരവത്തോടെ കണ്ടേ മതിയാകൂ ഹനുമാൻ മുസ്ലിം ആണ് എന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് അതിനാൽ സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഭഗവാൻ ഹനുമാന്റെ ജാതിയും കുലവും സംബന്ധിച്ച വിവാദങ്ങൾ ആദ്യമല്ല എന്ന് തന്നെ പറയാം ഹനുമാൻ ദളിതനാണ് എന്ന് അവകാശപ്പെട്ടതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിവാദങ്ങൾ നേരിട്ടതിന് ശേഷം ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ സി ബുക്കൽ നവാബ് ഹനുമാൻ മുസ്ലിമാണെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹനുമാനുമായി ഏതാണ്ട് സാമ്യമുള്ള നിരവധി മുസ്ലിം പേരുകളുണ്ട് അത്രേ ഹനുമാൻ ഒരു മുസ്ലിം ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇസ്ലാമിലെ ആളുകളുടെ പേരുകൾ ഹനുമാനോട് ഏതാണ്ട് സാമ്യമുള്ളത് അത് റഹ്മാൻ റംസാൻ ഫർമാൻ സീഷാൻ കുർബാൻ എന്നിവയാണ് എങ്കിലും അത്തരം പേരുകൾ ഇസ്ലാമിൽ മാത്രമേ കാണൂ ഹനുമാൻ എന്ന പേരിൽ നിന്നാണ് ഈ പേരുകൾ ഉരുത്തിരിഞ്ഞത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി രാജസ്ഥാനിലെ അൽവാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഭഗവാൻ ഹനുമാൻ ഒരു ആദിവാസിയാണ് എന്നും വനവാസിയാണ് എന്നും ദളിതനാണ് എന്നും അവകാശം നിഷേധിക്കപ്പെട്ടവനാണ് എന്നും പറഞ്ഞതിന് പിന്നാലെ വിവാദങ്ങൾ ഉയർന്നിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിൽ ദൈവങ്ങളെ വിഭജിക്കുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ മന്ത്രിമാരിൽ ഒരാളായ ഓം പ്രകാശ് രാജ്പർ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിശിതമായി വിമർശിക്കപ്പെട്ടു കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗും ആദിത്യനാഥിന്റെ അവകാശവാദം നിരസിക്കുകയും വാർത്താ ഏജൻസിയോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഭഗവാനായി ശ്രീരാമന്റെ ഹനുമാന്റെയും കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു ജാതി വ്യവസ്ഥയും സമൂഹത്തിൽ പിന്തുടരപ്പെട്ടിരുന്നില്ല ആരും ദളിതരോ പിന്നോക്കക്കാരോ ഒക്കെയായി മുദ്രകത്വപ്പെട്ടിട്ടില്ല പിന്നീട് ഒരു ജൈന സന്യാസി ആചാര്യ നിർഭയ സാഗർ ഭഗവാൻ ഹനുമാൻ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവനാണ് എന്ന അവകാശവാദവുമായും രംഗത്തെത്തിയിരുന്നു ഹനുമാൻ മുൻ കായിക താരമായിരുന്നു അദ്ദേഹത്തിന്റെ ജാതിയെപ്പറ്റി ചർച്ച ചെയ്യരുത് എന്നും ചേതൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് ശത്രുക്കളുമായി മല്ലയുദ്ധം ചെയ്യുന്ന കായിക താരമാണ് ഹനുമാൻ എന്നുമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ചേതൻ ചൌഹാൻ അഭിപ്രായപ്പെട്ടത് എന്തായാലും ഹനുമാന്റെ ജാതിയെക്കുറിച്ച് ഹനുമാന്റെ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് പലപ്പോഴും ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് നിഷേധിക്കാനാവുന്നതല്ല വീണ്ടും ആ വിവാദങ്ങളെയൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ ഹനുമാൻ എന്ന ദൈവത്തെ അവഹേളിക്കാൻ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അതിലൂടെ അവഹേളിക്കാനൊക്കെ തുനിഞ്ഞ് മുന്നോട്ട് ഇറങ്ങുന്നത് എന്തൊക്കെയായാലും ശരി ഒരു ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ദൈവം ാണ് ദൈവം ക്രിസ്ത്യാനിയാണ് ദൈവം മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലുന്നത് ഒരിക്കലും ശരിയായ ഒരു രീതി അല്ലേ ഇതെല്ലാം ഒരു വിശ്വാസം പ്രപഞ്ചത്തിൽ അധിഷ്ഠിതമായ ഒരു സത്യം എന്നൊക്കെ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം പക്ഷേ ഇതിലെല്ലാം ഉപരിയായി നല്ല മനുഷ്യന്മാരെയാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിരവധി സംഭവങ്ങളിലൂടെ പ്രകൃതി ദുരന്തങ്ങളിലൂടെ ഒക്കെ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഈശ്വര വിശ്വാസവും ഈശ്വരനെ മനസ്സിൽ വിചാരിക്കുന്നവരും അതുപോലെ വിഗ്രഹങ്ങളെ പൂജിക്കുന്നതുമൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമായിക്കൊള്ളട്ടെ അതിൽ മറ്റൊരാൾ കൈകടത്താതിരിക്കുക അല്ലെങ്കിൽ ആ ദൈവം ഹിന്ദു ദൈവമല്ല എന്നുള്ള അല്ലെങ്കിൽ മുസ്ലിം ദൈവമല്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദൈവമല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ചെയ്യേണ്ടത് നല്ല മനുഷ്യനായി സ്വന്തം കൂടെയുള്ള ആൾക്കാരോട് സഹജീവി സ്നേഹത്തോടും കരുണയോടും പെരുമാറുക എന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർണാസ്